നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബിന്നി. വാറണ്ടി ഗ്യാരണ്ടി, ഇത് നമ്മളെ പലപ്പോഴും കുടയ്ക്കുന്ന വാക്കുകളാണ്. എന്താണ് വാറണ്ടി, എന്താണ് ഗ്യാരണ്ടി, ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധം നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാറണ്ടിയും ഗ്യാരണ്ടിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കും. ഒരു ഉൽപ്പന്നത്തിന് വാറണ്ടി ഉണ്ടോ എന്നുള്ളതാണ് പ്രഥമ പരിഗണന, അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ളതാണ് പ്രഥമ പരിഗണന. വാറണ്ടിയിൽ നമ്മൾ സംതൃപ്തരാകുന്നു, ഗ്യാരണ്ടിയിൽ നമ്മൾ സംതൃപ്തരാകുന്നു. വാറണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്യാരണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതും ഒരു ചോദ്യമാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഗ്യാരണ്ടി എന്ന പദം കേട്ടിട്ടുണ്ട്, വാറണ്ടി എന്ന പദം കേട്ടിട്ടുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ചില സ്ഥാപനങ്ങളിൽ നിന്ന് ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഗ്യാരണ്ടി, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ചില ഉൽപ്പന്നങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വാറണ്ടി, ഇവ തമ്മിൽ പരസ്പരമായ വ്യത്യാസമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് വ്യത്യാസം, ഇത് എങ്ങനെ ഉപഭോക്താക്കളെ ബാധിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ ഇതിൽ ആദ്യം പരിഗണിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ഈ ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രമാണ് പറയാൻ കഴിയുക. ഇനി വാറണ്ടിയും ഗ്യാരണ്ടിയും അന്വേഷിച്ച് നമ്മൾ ഡിക്ഷണറികൾ പരതിയാൽ നമുക്ക് കൃത്യമായ ഉത്തരം ഒരിടത്തുനിന്ന് ലഭിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ലഭിക്കും, ഇന്നതാണ് ഗ്യാരണ്ടി, ഇന്നതാണ് വാറണ്ടി എന്ന രീതിയിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ ലഭിക്കും. അവസാനം ഇതെല്ലാം ചെന്നെത്തുന്നത് ഒന്നിലേക്ക് തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില വിശദാംശങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എന്താണ് ഇവർ വാറണ്ടി എന്നും ഗ്യാരണ്ടി എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നമ്മളിൽ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്, ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മൂത്ത സാധനമാണ്, വാറണ്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും പോരാ, ഗ്യാരണ്ടിയാണ് കുറച്ചുകൂടി മികച്ചത് എന്നൊരു ധാരണയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്തായാലും നമുക്കിത് കേൾക്കുന്നതുവരെ നമുക്ക് ധാരണകളൊക്കെ അതുപോലെ തന്നെ നിലനിർത്താം. ചിലർ പറയും ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നം അവർ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പണം കൊടുക്കണം. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ നമ്മളുടേതായ രീതിയിൽ പലപ്പോഴും നമ്മളതിന് അർത്ഥം നൽകാറുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇതൊരു സ്ഥലത്തും പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോരുത്തർ അവരുടെ താല്പര്യപ്രകാരം അത് വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം. എന്തായാലും നമുക്കത് കടക്കാം. എന്തായാലും നമ്മൾ ഈ ഗ്യാരണ്ടി വാറണ്ടി എന്നിവ എന്തിലെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കടക്കാം. ഇനി ഗ്യാരണ്ടിയുടെ നിർവചനം ഞാൻ വായിക്കാം. നിർവചനം അത്ര ശാസ്ത്രീയമൊന്നുമല്ല, എന്നാൽ പോലും നമുക്ക് ലഭിക്കുന്നതിൽ ഒരു ഭേദപ്പെട്ട നിർവചനമാണ്. അതിൽ പറയുന്നത്, എ ഫോർമൽ പ്രോമിസ് മേഡ് ബൈ ദ മാനുഫാക്ചറർ ടു ദ ബയർ ദാറ്റ് ഇൻ കേസ് ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് സബ്സ്റ്റാൻഡേർഡ് ഓർ ഡിഫക്റ്റീവ് ദെൻ ദ പ്രോഡക്റ്റ് വിൽ ബി റിപ്പയർഡ് റീപ്ലേസ്ഡ് ഓർ ദ മണി പെയ്ഡ് ആസ് കൺസിഡറേഷൻ വിൽ ബി റീഫണ്ടഡ്. വിൽപ്പന നടത്തിയ ഉൽപ്പന്നം അത് ഗുണനിലവാരമില്ലാത്തതാണ്, തകരാറുള്ളതാണ് എങ്കിൽ അവർ വാഗ്ദാനം ചെയ്യുന്നു, എന്തിനു വേണ്ടി, അവർ അത് റിപ്പയർ ചെയ്ത് നൽകാം, അല്ലെങ്കിൽ പകരം മാറ്റി നൽകാം, അല്ലെങ്കിൽ അതിന് എത്രയാണോ തുക ഈടാക്കിയത് ആ തുക തിരിച്ചു നൽകാം. ഇതാണ് ഗ്യാരണ്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്ന് ഘട്ടങ്ങൾ അവർ പറയുന്നു, റിപ്പയർ ചെയ്ത് നൽകാം, അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് നൽകാം, അതുപോലെ തന്നെ ഈ ഉൽപ്പന്നത്തിൻ്റെ വില നൽകാം. ചില നിർവചനങ്ങളിൽ ഇതിൽ ഉൽപ്പന്നത്തിൻ്റെ വില നൽകുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നേയില്ല. ഇനി വാറണ്ടി എന്താണെന്ന് നോക്കാം. എ റിട്ടൺ അഷ്വറൻസ് ദാറ്റ് ദ ഇൻഫർമേഷൻ മെൻഷൻഡ് ഇൻ ദ പ്രോഡക്റ്റ് ആർ ട്രൂ ആൻഡ് ജെനുവിൻ ബട്ട് ഇഫ് ഇറ്റ് ഡസ് നോട്ട് പ്രൂവ് ട്രൂ ദ പ്രോഡക്റ്റ് വിൽ ബി റിപ്പയർഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓ ഇറ്റ് മേ ഓൾസോ ബി റീപ്ലേസ്ഡ്. ഒരു വാക്കാലുള്ള എഴുതിയിട്ടുള്ള ഒരു അഷ്വറൻസ്, ഉറപ്പ്, എഴുതിയിട്ടുള്ള ഉറപ്പായിരിക്കണം. അതായത് വാക്കാലുള്ള ഉറപ്പ് പോരെ, ഒരു മറിച്ച് എ റിട്ടൺ അഷ്വറൻസ്, എഴുതിയിട്ടുള്ള ഉറപ്പായിരിക്കണം. അതിലുള്ള ഇൻഫർമേഷൻസ്, അതിൽ പരാമർശിച്ചിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ജെനുവിൻ അല്ലെങ്കിൽ എന്തു ചെയ്യണം, മറിച്ച് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അത് റിപ്പയർ ചെയ്ത് നൽകണം, അതിന് ചിലവ് വാങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ അത് റീപ്ലേസ് നൽകണം, പകരം നൽകണം. ഇവിടെ ഈ ഉൽപ്പന്നത്തിൻ്റെ വില തിരിച്ചറിയുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി നിർവചനങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് തകരാറുണ്ടെങ്കിൽ അത് മാറ്റി നൽകണം, റിപ്പയർ ചെയ്ത് നൽകണം, അതുപോലെ തന്നെ നൽകിയ പണം തിരിച്ച് നൽകണം. അതുപോലെ മറ്റൊരിടത്താണെങ്കിൽ, വാറണ്ടി ആണെങ്കിൽ ഒരു വാക്കാലുള്ള
ഉറപ്പല്ല, മറിച്ച് അത് എഴുതിക്കൊണ്ടുള്ള ഒരു ഉറപ്പാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് വരികയാണെങ്കിൽ ഇതുപോലത്തെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം എന്ന്. ഇത് ഒരു പ്രാഥമികമായ ഡെഫിനേഷനാണ്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഒരു വാഗ്ദാനം, പ്രോമിസ് എന്ന് പറഞ്ഞൊരു വാഗ്ദാനമാണ്. ഏത്? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസാണ്, അത് വാഗ്ദാനമാണ്. വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അഷുറൻസ് ആണ്. ഇത് തമ്മിൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല. രണ്ട് തർക്കമാണെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ വേരീസ് ഫ്രം ഐറ്റം ടു ഐറ്റം. ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് ഓരോ ഐറ്റത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മറിച്ച് വാറണ്ടി എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ഡ്യൂറബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ കാലഘട്ടം അനുസരിച്ച് അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മറ്റൊരു കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു സംഗതി. പക്ഷേ ഇതുപോലും മനസ്സിലാക്കാതെ 3 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ നിർവചനം പറയുന്നുണ്ടെങ്കിലും ഓരോരുത്തരും അവരവർ നിശ്ചയിക്കുന്ന പോലെയാണ് ഈ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് വാക്കാലുള്ളതാകാം, എഴുതിയതാകാം. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കാൽ ഉള്ളതാകാം അല്ലെങ്കിൽ എഴുതിയതാകാം. മറിച്ച് ഈ വാറണ്ടി എന്ന് പറഞ്ഞാൽ അത് എഴുതിയത് മാത്രമേ ആകാൻ പാടൂ, അത് ഒരിക്കലും വാക്കാൽ ഉള്ളതാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഗ്യാരണ്ടി ഉൾപ്പെടുന്ന സംഗതികൾ, അത് ഉൽപ്പന്നങ്ങൾക്ക് ഗ്യാരണ്ടി നൽകപ്പെടും, സർവീസസ് നൽകപ്പെടും, അതുപോലെ വ്യക്തികൾക്ക് നൽകപ്പെടും. എന്നാൽ ഈ വാറണ്ടി എന്ന് പറയുന്നത് അത് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ നൽകൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. പിന്നെ വേറൊരു വിശദാംശമായി പറയുന്നത് ഗ്യാരണ്ടിയെ കുറിച്ച് പറയും. മേ ഓർ മേ നോട്ട് ബി എ കണ്ടീഷൻ ഫോർ സെയിൽ. ഇതൊരു വിൽപ്പനയ്ക്കുള്ള ഒരു നിബന്ധനയല്ല. വാറണ്ടിയെ കുറിച്ച് പറയുന്നത് ഇറ്റ് സെക്കൻഡറി കണ്ടീഷൻ ഫോർ സെയിൽ. ഇതൊരു രണ്ടാമത്തെ സെയിലിനെ സംബന്ധിക്കുന്ന ഒരു കണ്ടീഷനാണ് എന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അത് രണ്ടും ഏറെക്കുറെ സമാനം തന്നെയാണ്. അഡീഷൻ ടു ദ ലീഗൽ റൈറ്റ്, ലീഗൽ കൺസ്യൂമർ റൈറ്റ്സ്. കൺസ്യൂമർ റൈറ്റ്സിന് പുറകിലാണ് കൺസ്യൂമർ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതും നിലനിൽക്കും, അതോടൊപ്പം തന്നെ ഗ്യാരണ്ടിയും നിലനിൽക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാറണ്ടിയെക്കുറിച്ചും പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് എഫക്ട്സ് ദ റൈറ്റ്സ് അണ്ടർ ദി കൺസ്യൂമർ ആക്ട്. കൺസ്യൂമർ ആക്ട് പ്രകാരമുള്ള നിവൃത്തികൾക്ക് ഇത് തടസ്സമാവില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഗ്യാരണ്ടിയെക്കുറിച്ചും വാറണ്ടിയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സംഗതികളൊന്നുമല്ല. ഗ്യാരണ്ടിയും വാറണ്ടിയും യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട സംഗതികൾ. 10 വർഷം നിലനിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ, 10 വർഷം നിലനിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തിനു വാറണ്ടി അനുസരിച്ച് അവൻ 3 വർഷം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ 1 വർഷം നൽകേണ്ടതുണ്ട്? 10 വർഷം നിലനിൽക്കുമെന്ന ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ഒരു കേസ് കോടതിയിൽ കേസ് കൊടുത്ത് ഒരു വിദഗ്ധ പരിശോധകൻ പറയുകയാണ് ഇത് 10 വർഷം നിലനിൽക്കേണ്ട ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ലഭിക്കാൻ അർഹതയുണ്ട്? അല്ല, വാറണ്ടി അവിടെ പരിഗണിക്കപ്പെടേണ്ടതില്ല, ഗ്യാരണ്ടി അവിടെ പരിഗണിക്കപ്പെടേണ്ടതില്ല. പക്ഷേ അഭ്യസ്ത വിദ്യരായ ആളുകൾ പോലും വാറണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി ഞങ്ങളുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉൽപ്പന്നം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. അതായത് ഒരു ഉൽപ്പന്നത്തിന്, ഒരേ നിലവാരമുള്ള ഉൽപ്പന്നത്തിന് കുറച്ചു കാലം വാറണ്ടി നൽകുന്നു, ചില ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാലം വാറണ്ടി നൽകുന്നു. ഒരേ സ്റ്റാൻഡേർഡുള്ള ഉൽപ്പന്നത്തിന് ഇവിടെ സർക്കാർ ഇത് പരിശോധിക്കുന്നില്ല. സർക്കാർ ഇത് പരിശോധിച്ച് ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള വാറണ്ടി നൽകണമെന്ന ഒരു പൊതു തീരുമാനം ഉണ്ടെങ്കിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് നഷ്ടം വരില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതല്ല, ഓരോരുത്തരും അവർ വാറണ്ടി നിശ്ചയിക്കുകയാണ്. ഒരേ നിലവാരത്തിലുള്ള പ്രൊഡക്റ്റിന് ഒരിടത്തിന് 5 വർഷം വാറണ്ടി നൽകുന്നു, ഒരിടത്തിന് 1 വർഷം വാറണ്ടി നൽകുന്നു. അപ്പോൾ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുകയാണ്. അവിടെ ഉപഭോക്താവിന് മനസ്സിലാവുന്നില്ല, ഉപഭോക്താവ് വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു ഉപഭോക്താവ് ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്, തൻ്റെ തലേവിധി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉൽപ്പന്നത്തെക്കുറിച്ച് പരാതി പറയാൻ പോലും സ്ഥാപനത്തിൽ ചെല്ലില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിർമ്മാതാവ് വളരെ തന്ത്രപൂർവ്വം ഇവിടെ ഉപഭോക്താവിനെ ഒരു പ്രത്യേക ബോധതലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണത്. ഉപഭോക്താവ് കരുതുന്നു വാറണ്ടിയും ഗ്യാരണ്ടിയും കഴിഞ്ഞു ഇനി കടയിൽ എങ്ങനെ ചെന്ന് പറയും അല്ലെങ്കിൽ നിർമ്മാതാവിനെ എങ്ങനെ സമീപിക്കും എന്നൊരു മനസ്സിലൊരു ധാരണ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ പുതിയൊരു ഉൽപ്പന്നം വാങ്ങും. അത് കോർപ്പറേറ്റ് അജണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു കാരണവശാലും ഉപഭോക്താക്കൾ ഈ കാര്യം ഇങ്ങനെയുള്ള വാറണ്ടിയിലും ഗ്യാരണ്ടിയിലും കുടുങ്ങേണ്ടതല്ല. വാസ്തവത്തിൽ വാറണ്ടിയും ഗ്യാരണ്ടിയും നമുക്ക് ലഭിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒരു സാരി വാങ്ങി എന്ന് കരുതട്ടെ, ആ സാരിക്ക് നമുക്ക് വാറണ്ടി ഉണ്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഇല്ല. ഇനി നാളെ ഒരാൾ ഒരു കടക്കാരൻ കൊടുക്കുകയാണ് ഞങ്ങളുടെ സാ ഉൽപ്പന്നത്തിന് 1 ആഴ്ച സാരിക്ക് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പരാതി കൊടുക്കാൻ കഴിയില്ലേ?
അപ്പോൾ വാറണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ആളുകളെ പ്രത്യേക ഒരു ബോധതലത്തിലേക്ക് കൊണ്ടുപോകാനും അവരുടെ അവകാശത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് ഉപഭോക്താക്കൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഗ്യാരണ്ടിക്കും വാറണ്ടിക്കും വ്യത്യസ്തമായ ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇതെന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചുകൊണ്ട് എന്നിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പോലും വാറണ്ടിയെ കുറിച്ചും ഗ്യാരണ്ടിയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ബോധനം ചുരുക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് മികച്ച ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങൾ ലഭിക്കുവാനായിട്ട് വേണ്ടിയാണ് വരുന്നത്. ഈ ലോകത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാറണ്ടിയും ഗ്യാരണ്ടിയും ഇല്ലാത്തതുണ്ട്. ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തകരാറ് വന്നാൽ നമ്മൾ കേസ് ഫയൽ ചെയ്യും, അത് സ്വാഭാവികമാണ്. വാറണ്ടിയുള്ള ഉൽപ്പന്നം നമ്മൾ തകരാറ് സംഭവിച്ചാൽ കേസ് ഫയൽ ചെയ്യും. ഇവിടെ പരിശോധിക്കേണ്ടത് ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യമാണ്. ആ ഉൽപ്പന്നം വിലയ്ക്കനുസരിച്ചുള്ള മൂല്യമുണ്ടോ, അത് നിലനിൽക്കുന്നുണ്ടോ, അല്ലാതെ വാറണ്ടിയുടെയും ഗ്യാരണ്ടിയുടെയും പുറകിലേക്ക് പോകേണ്ടതില്ല. മറിച്ച് ഭരണകൂടം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആത്യന്തികമായി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണകൂടം ചിന്തിക്കുന്നത് ഗ്യാരണ്ടിയോ വാറണ്ടിയോ നിർമ്മാതാവ് ഉപഭോക്താവിന് ദാനം ചെയ്യുന്ന ഒരു സംഗതിയല്ലേ, വളരെ നല്ലതല്ലേ എന്നാണ് കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് വാറണ്ടിയും ഗ്യാരണ്ടിയും അല്ല പ്രധാനം, ഉൽപ്പന്നത്തിൻ്റെ മൂല്യമാണ് പ്രധാനം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഇത് ഉപരിപ്ലവമായ ചില വ്യത്യാസങ്ങളാണ്, ആളുകളുടെ കൺകെട്ടുവാൻ വേണ്ടിയിട്ടുള്ള ചില സംഗതികളാണ്. ഇതിൽ പറഞ്ഞ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. ആ വ്യത്യാസങ്ങളൊന്നും തന്നെ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് പ്രസക്തമല്ല, തന്നെയുമല്ല. ഇതിനെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട് എന്നും ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ അത് വാറണ്ടിയാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത്, ഞങ്ങൾ നൽകിയത് ഗ്യാരണ്ടിയാണ്, വാറണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടും, ഗ്യാരണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വാറണ്ടിയും ഗ്യാരണ്ടിയും പ്രസക്തമല്ല എന്ന് മനസ്സിലാക്കണം. ഇനി വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിൽ പ്രകടമായ ഇന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള വ്യത്യാസമാണ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായത്. എന്തായാലും ഉപഭോക്താക്കൾ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ആവേണ്ടതുണ്ട്. ഉൽപ്പന്നത്തിനനുസരിച്ചുള്ള മൂല്യം, പണം കൊടുത്തതിനനുസരിച്ചുള്ള മൂല്യം, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള മൂല്യനിർണയത്തിൻ്റെ ഭാഗമായി ഗ്യാരണ്ടി നിശ്ചയിക്കുന്നത് അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണകൂടം ഇതിൽ ശക്തമായ രീതിയിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.